ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് കുടംപുളിയും അതുപോലെ തന്നെ നെല്ലിക്കയും ചേർത്തുള്ള ഒരു ലേഹ്യമാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ശരീരത്തെ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ അമിതവണ്ണം മാറ്റി ശരീരത്തിനെ നല്ല സ്ലിം ആക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ലേഹ്യമാണ് കുടംപുളി ലേഹ്യം. ഒപ്പം ഇതിനോടൊപ്പം ചേർക്കുന്നത് നെല്ലിക്കയുമാണ് ചേർക്കുന്നത്. ഇപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/4 കിലോ കുടംപുളി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അത് എടുക്കുക. പ്രത്യേകിച്ച് കടകളിൽ നിന്നും വാങ്ങുന്ന കുടംപുളിയാണെങ്കിൽ 1-2 പ്രാവശ്യം ഇത് ഇതേ രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക. ഈ കുടംപുളി ഞാൻ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ഉള്ള കുടംപുളി ആയതുകൊണ്ട് 1 പ്രാവശ്യം മാത്രം കഴുകി ഇതേപോലെ ഒന്ന് എടുക്കുക. ഇങ്ങനെ കഴുകിയെടുക്കുന്ന കുടംപുളി ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് മൺചട്ടിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കഴിയുന്നിടത്തോളം അലൂമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഇത് കഴുകിയെടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മൺചട്ടിയിലേക്ക് നമുക്ക് ഈ ഒരു കുടംപുളിയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലതുപോലെ വെള്ളമെല്ലാം ഒന്ന് തിളച്ച് ആ ഒരു കുടംപുളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി 1-10 മിനിറ്റ് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ കുടംപുളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെന്ത് വന്ന ഈ ഒരു കുടംപുളി നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലേഹ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കുണ്ടാകുന്ന ആ ഒരു ശരീരത്തിൻ്റെ തടുപ്പും അതുപോലെ കൊഴുപ്പ് കൂടുന്നതും ഇവയൊക്കെ പരിപൂർണമായി മാറ്റാൻ ഈ ഒരു കുടംപുളിയുടെ ഈ ഒരു ലേഹ്യം വളരെ ഉത്തമമായി കണ്ടുവരുന്നുണ്ട്. ലോകപ്രശസ്തയായ സിനിമാ നടി ഐശ്വര്യ റായ് പോലും പ്രസവത്തിന് ശേഷം കുടംപുളി ജ്യൂസ് കുടിച്ചാണ് അവരുടെ സൗന്ദര്യത്തെ നിലനിർത്തി എന്ന് പറയപ്പെടുന്നു. കഴുകി വൃത്തിയാക്കി വേവിച്ചെടുത്ത കുടംപുളി ഇനിയും നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം അതിനുവേണ്ടി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇതേ രീതിയിലൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് 1 പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി നമുക്കൊന്ന് വെക്കുക. പിന്നീട് ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് വേണ്ടത്. നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം ഞാനിവിടെ ഏകദേശം 250 ഗ്രാം നെല്ലിക്കയും എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്കയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതും നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നെല്ലിക്ക വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന നെല്ലിക്ക ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു മൂടി വെച്ചൊന്ന് അടച്ച് ഏകദേശം 1-8 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിനുവേണ്ടി ഇതേപോലെ ഒരു മൂടി വെച്ച് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം 1-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കുക. കണ്ടില്ലേ, നമ്മുടെ നെല്ലിക്കയെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് വരുന്ന ഈ നെല്ലിക്കയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റുക. അങ്ങനെ കോരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളയുക. അതിനുശേഷം ആ നെല്ലിക്കയുടെ മാംസഭാഗം മാത്രം നമുക്കൊന്ന് എടുക്കേണ്ടതാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് ആ ഒരു നെല്ലിക്കയെല്ലാം ഒന്ന് കോരി അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ ഗുണപരമായ ഈ ഒരു ലേഹ്യം ഇന്ന് മാർക്കറ്റിൽ 250 ഗ്രാമിന് ഏകദേശം 1500 രൂപയ്ക്കാണ് കിട്ടുന്നത്. വെറും 100 രൂപയ്ക്ക് നമുക്കിത് വീട്ടിൽ തന്നെ ഇത്രയും തയ്യാറാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഈ നെല്ലിക്ക കൊണ്ടുപോയി, ഇനി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ കുരുവെല്ലാം കളഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം ഇനിയും ഈ ഒരു നെല്ലിക്കയും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നെല്ലിക്കയെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ച് നല്ലൊരു ചട്നി പരുവത്തിലാക്കി എടുക്കുക. അതായത് ഒരു സമ്മന്തി പരുവത്തിലാക്കി എടുക്കണം. കണ്ടില്ലേ, ഈ രീതിയിലാണ് നമ്മളിത് അടിച്ച് എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതും ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഉണ്ടശർക്കരയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഉണ്ടശർക്കരയാണ്. കഴിയുന്നിടത്തോളം നിങ്ങൾ കരിപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇനിയും കരിപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉണ്ടശർക്കര ഉപയോഗിക്കാം. ഈ ഒരു ഉണ്ടശർക്കര എല്ലാം ചീകി ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതും നമുക്കൊന്ന് മാറ്റി വെക്കുക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അപ്പം അതാണ് നമുക്ക് ഇനി ഒന്ന് കാണാൻ പോകുന്നത്. അപ്പം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു ഇതുപോലുള്ള ഒരു ചട്ടി വെച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൺചട്ടി ആയിരിക്കണം ഇത് തയ്യാറാക്കാൻ വേണ്ടി കഴിയുന്നിടത്തോളം ഉപയോഗിക്കേണ്ടത്.
ഇതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ നെയ്യൊന്ന് ഉരുകി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഏകദേശം നെയ്യെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉരുകി വന്നതിന് ശേഷം വേണം ഇനിയും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉണ്ട ശർക്കരയുടെ പാനി ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുമ്പം ഒരു അരിപ്പയിലൂടെ വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം ഇതിനകത്ത് ചെറിയ കല്ലുകളും ചെറിയ അഴുക്കുകളൊക്കെ കാണും. അതെല്ലാം പരിപൂർണമായിട്ടൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അരിപ്പയിലൂടെ തന്നെ തീർച്ചയായും നിങ്ങൾ അരിച്ച് ഇത് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നെയ്യും അതുപോലെ തന്നെ ഉണ്ട ശർക്കരയുടെ ആ ഒരു പാനിയും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വന്നു കഴിയുമ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കുടംപുളിയുടെ ആ ഒരു ക്രീമും കൂടെ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 150 ഗ്രാം കുടംപുളിയുടെ ക്രീമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ 1/4 കിലോ എടുത്തെങ്കിലും നമുക്ക് അത്ര ആവശ്യമില്ല. കാരണം നമ്മൾ എടുക്കുന്ന ഉണ്ട ശർക്കരയുടെ അളവ് അനുസരിച്ച് വേണം ഇതിനകത്ത് നെല്ലിക്കയും അതുപോലെ തന്നെ കുടംപുളിയും ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതൽ കുടംപുളിയും നെല്ലിക്കയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പുളി കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഈ കുടംപുളിയുടെ ഒരു ലേഹ്യം എന്ന് പറയുമ്പം കയ്പും ചവർപ്പും പുളിയും മധുരവും എല്ലാം അടങ്ങിയ ഒരു ടേസ്റ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത് ആ ഒരു കുടംപുളിയും ആ ഒരു ഉണ്ട ശർക്കരയുടെ പാനിക്കകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്ക അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നെല്ലിക്ക അരച്ചത് ഞാൻ ആ ഒരു കുടംപുളി എത്ര ചേർത്തോ അത്രത്തോളം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ആ ഒരു നെല്ലിക്കയും കുടംപുളിയും ഉണ്ട ശർക്കരയും നെയ്യും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീട് തയ്യാറാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ വളരെ ചിലവ് കുറഞ്ഞ മാർഗത്തിൽ ഏറ്റവും നല്ലൊരു ലേഹ്യം നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്നും രാവിലെ വെറും വയറ്റിൽ 1/2 സ്പൂൺ കഴിക്കുക. അതുപോലെ വൈകിട്ട് കിടക്കുന്നതിന് മുൻപും 1/2 സ്പൂൺ കഴിക്കുക. ഷുഗർ ഉള്ളവർ കഴിയുന്നിടത്തോളം ഈ ഒരു മധുരം ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രം ഉപയോഗിക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറിയ സ്പൂണിന് 2 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക്. അതും ചെറിയ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു കുരുമുളക് പൊടിയും ചെറിയ ജീരകത്തിന്റെ പൊടിയും ചുക്കുപൊടിയും ആ ഒരു ലേഹ്യത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് സമയം നമുക്കിതൊന്ന് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നെയ്യെല്ലാം ഇതിന്റെ മുകളിൽ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ലേഹ്യമാണ്. വളരെ ഉന്മേഷവും അതുപോലെ തന്നെ ആരോഗ്യം നമുക്ക് തരുന്നുണ്ട്. അമിതമായ തടി കുറയ്ക്കുന്നതിനും കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ ഇപ്പോൾ ഇതിനകത്തെ ആ ഒരു നെയ്മയും എല്ലാം നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ നെയ്മയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവാണ് ഇതിന്റെ വേവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് സമയമായിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇതുപോലെ നെയ്മയം എല്ലാം തെളിഞ്ഞു വന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി ഒന്ന് തണുത്തതിന് ശേഷം ഈർപ്പമയമില്ലാത്ത ഒരു കുപ്പി ഗ്ലാസിനകത്ത്, അതായത് കുപ്പിയുടെ ഭരണിക്കകത്ത് ഇത് സൂക്ഷിച്ചു വെച്ച് നിങ്ങൾക്കിത് 1 വർഷം വരെ ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക്